Assalamu alaikum wa rahmatullahi wa barakatuh. Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina wa maulana Muhammad. ആദരണീയരായ വിശ്വാസി സുഹൃത്തുക്കളെ, അദ്ദാവത്തു ഇലല്ലാ കർണാടക യാത്ര അനുഭവ വിവരണങ്ങളുടെ നാലാമത്തതും അവസാനത്തതുമായ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ മൂന്ന് അനുഭവ പരമ്പരകളിലൂടെ കർണാടകയിലെ 250 ഗ്രാമങ്ങളുടെ ഹ്രസ്വമായ ചിത്രണം നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചപ്പോൾ, ഇനി ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ നമ്മൾക്ക് ചെയ്യാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിനീതൻ്റെ ദാഅ്വ യാത്രകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം ചെയ്ത, സഹായം ചെയ്ത, അഭിനന്ദനമറിയിച്ച ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമ്മൾക്ക് ഈ എപ്പിസോഡ് ഇവിടത്തോടു കൂടെ അവസാനിപ്പിക്കാം. പലരും കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ട് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും പല സുഹൃത്തുക്കൾ ബന്ധപ്പെട്ട് നമ്മൾക്കും അവിടെ എന്തെങ്കിലും ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ എല്ലാ രീതിയിലും വിവരണങ്ങളൊക്കെ അവർ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. ഈ വിനീതൻ കഴിഞ്ഞ 3 വർഷമായി കർണാടകയിൽ പ്രവർത്തിക്കുന്നത് പട്ടിക്കാട് ജാമിഅ നൂരിയ മഹത്വരമായി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഭാഗമായി സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നാഷണൽ മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കർണാടകയിൽ കഴിഞ്ഞ 3.5 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്നത്. ഷിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥമായി നാഷണൽ മിഷൻ എന്ന ഈ പ്രൊജക്റ്റിൽ അതിൻ്റെ ഒരു എളിയ അംഗമാവുകയും കർണാടകയിൽ അതിൻ്റെ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഗ്രാമങ്ങളിലൂടെ സന്ദർശിക്കുകയും അവിടെയുള്ള അനുഭവങ്ങളുടെ ഒരു ഹ്രസ്വമായ ഒരു റിപ്പോർട്ട്, സർവേ റിപ്പോർട്ട് സമിതിക്ക് മുമ്പിൽ കാഴ്ചവെച്ചപ്പോൾ സമിതി അത് ഉൾക്കൊള്ളുകയും അവിടെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും തീരുമാനത്തിലും എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ഞങ്ങൾ കർണാടകയിൽ നടത്തിയ ദീനി പ്രവർത്തനങ്ങൾ. നേരത്തെ സീരീസിലൂടെ പറഞ്ഞതുപോലെ ഗ്രാമങ്ങളിൽ, മുസ്ലിം മഹല്ലുകളിൽ നിസ്കാരങ്ങൾ നിർവഹിക്കാൻ തക്കതായ ചെറിയ രീതിയിലുള്ള പള്ളി ഉണ്ടെങ്കിലും ഒരു ഇമാമിൻ്റെ ആവശ്യകത എല്ലാ നാടുകളിലേക്കുമുണ്ട്. നാട്ടിന് നേതൃത്വം നൽകാൻ നല്ലൊരു നേതൃത്വത്തെ ആവശ്യമുണ്ട്. നമ്മുടെ പിഞ്ചുമക്കൾക്ക് വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ ഉസ്താദിന് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള നാടുകളുടെ എല്ലാ അവസ്ഥകളും ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ഓരോ ഗ്രാമങ്ങളുടെ അവസ്ഥകൾ പറഞ്ഞപ്പോൾ ആ അവസ്ഥകളെ സമിതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തിയപ്പോൾ ധാരാളം ഗ്രാമങ്ങൾ, 100 മുസ്ലിം വീടുകൾ, പള്ളിയുണ്ട്, നിസ്കരിക്കാൻ ഇമാമിങ്ങളില്ല, നേതൃത്വം നൽകാൻ ആളുകളില്ല, അവിടേക്ക് ഒരു നേതൃത്വത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അവിടേക്ക് ഒരു ഇമാമിനെ നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണം. ആ അടിസ്ഥാനത്തിൽ മംഗലാപുരത്ത് ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിൻ്റെയും ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകളുടെയും മർഹൂം അവരുടെയൊക്കെ നേതൃത്വത്തിൽ ജാമിയുടെ ഭാരവാഹികളും കർണാടക നാഷണൽ മിഷൻ സമിതിയുടെ ഭാരവാഹികളും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി. ധാരാളം ഗ്രാമങ്ങൾ റമദാനിൽ പോലും നിസ്കാരങ്ങളില്ലാതെ പള്ളികൾ ഒയിഞ്ഞുകിടക്കുകയാണ്, പൂട്ടിക്കിടക്കുകയാണ്, അത് തുറന്ന് പ്രവർത്തിക്കണം. ആ യോഗത്തിൽ 40 മഹല്ലുകളെ ആ റമദാനിൽ തുറന്ന് പ്രവർത്തിക്കാം, ഇമാമിങ്ങളെ നിശ്ചയിക്കാം, അവർക്ക് ജാമിയുടെ കീഴിലായി ഹദിയകൾ നൽകാം എന്ന ഒരു ധാരണയിൽ തീരുമാനത്തിലെത്തി. അവിടെ പ്രവർത്തിക്കാൻ ഹനഫി കർമ്മശാസ്ത്രം അറിയുന്ന ഹനഫി പണ്ഡിതന്മാരുടെ ആവശ്യമായതുകൊണ്ട് ഉത്തരേന്ത്യയിലെ പ്രഗത്ഭ സുന്നി സ്ഥാപനങ്ങളിൽ നിന്ന് ഈ വർഷം, ആ വർഷം പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന 40 ദായികളെ നമ്മൾ ക്ഷണിച്ചു വരുത്തി. അതിൽ 32 ദായികളാണ് നമ്മൾക്ക് ലഭ്യമായത്.
അങ്ങനെ അവിടെ അവിടെ നിന്ന് വന്ന 32 ഹനഫി യുവ പണ്ഡിതന്മാർക്ക് മാർഗദർശനവും ഗ്രാമങ്ങളുടെ വിവരണങ്ങളൊക്കെ നൽകി അവർക്കൊരു കുറച്ച് ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പുകളൊക്കെ നടത്തി ഈ ഗ്രാമങ്ങളിൽ ഒരു മാസത്തെ റമദാൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ നാഷണൽ മിഷൻ്റെ കീഴിൽ നടത്തിക്കൊടുത്തു. ആദ്യമായിട്ട് നിസ്കാരങ്ങൾ തുടങ്ങുന്ന മഹല്ലുകളുണ്ട്. അതല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു കാരണവർ നേതൃത്വം നൽകി പോന്നിരുന്ന പല മഹല്ലുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഇമാമിങ്ങൾ ആ റമദാനിൽ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടേത് ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു, അടഞ്ഞിക്കിടക്കുന്ന പ്രവർത്തന രഹിതമായ ഏരിയകളെ പ്രവർത്തന സജ്ജമാക്കുക എന്നതായിരുന്നു. റമദാനിൽ ബോധവൽക്കരണം നൽകുന്നതോടുകൂടെ റമദാൻ്റെ പിന്നീടുള്ള ദിവസങ്ങളിൽ വേണ്ട പരിഹാര മാർഗങ്ങളിലേക്ക് ഒരു മുന്നൊരുക്കം കൂടിയായിരുന്നു ആ റമദാനിലെ തുടക്ക പ്രവർത്തനങ്ങൾ. അൽഹംദുലില്ലാ 32 ഹനഫി യുവ പണ്ഡിതന്മാരെ വ്യത്യസ്ത ഗ്രാമങ്ങളിൽ നമ്മൾ ആ റമദാനിൽ പ്രബോധനത്തിനയക്കുകയും നല്ല രീതിയിലുള്ള ശ്രമഫലമായ അവരുടെ പ്രവർത്തനം കൊണ്ട് ആ റമദാൻ കഴിഞ്ഞ ഉടനെ പല മഹല്ലുകളും വീണ്ടും നമ്മുടെ സമീതി ഭാരവാഹികളെ ബന്ധപ്പെടുകയും ഞങ്ങൾക്ക് റമദാനിൽ നിങ്ങൾ അയച്ചതുപോലെ ഇനിയും എല്ലാ ദിവസവും നമ്മൾ കഞ്ചു വക്ത് നിസ്കരിക്കണം, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം എന്ന രീതിയിൽ അവർ നമ്മളോട് അപേക്ഷിക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാ പല ഗ്രാമങ്ങൾക്കും റമദാൻ്റെ ശേഷം ഇമാമിങ്ങളെ വെക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും നാട്ടിൽ പരിമിതമായ സൗകര്യങ്ങൾ, ഉസ്താദുന്മാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചില ഗ്രാമങ്ങളിൽ ഉണ്ടാവില്ല, ഉസ്താദുന്മാർക്ക് താമസിക്കാൻ മതിയായ സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അതെല്ലാം വകവെച്ചിട്ടാണ് പല മഹല്ലുകളും പിന്നീടും വേണ്ട രീതിയിൽ പ്രവർത്തനം സജ്ജമാക്കാൻ കഴിയാത്തത്. എന്നാലും അൽഹംദുലില്ലാ പല ഗ്രാമക്കാരുടെയും പ്രോത്സാഹനവും അവരുടെ ആ ഒരു അപേക്ഷയും മാനിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പല ഗ്രാമങ്ങളും ആ റമദാന്റെ ശേഷവും തുടർന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ ഇന്ന് മുന്നോട്ട് പോവുകയാണ്. പട്ടിക്കാട് ജാമിയ നൂരിയുടെ ഈ നാഷണൽ മിഷൻ എന്ന മഹാസംരംഭത്തിൻ്റെ കീഴിൽ അൽഹംദുലില്ലാ ഇന്ന് ഉത്തര കർണാടകയിലെ ഹനഫികൾക്കിടയിൽ 25 ഗ്രാമങ്ങളിൽ നിസ്കാരങ്ങളും അതുപോലെ തന്നെ മദ്രസകൾ സ്ഥാപിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജാമിയ നൂരിയുടെ കീഴിലായിക്കൊണ്ട് ഒരു ചെറിയൊരു ഹനഫി ജൂനിയർ കോളേജും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങൾ സ്ഥാപിച്ചു. അൽഹംദുലില്ലാ വളരെ സന്തോഷകരമായ റിസൾട്ടുകളാണ് നമ്മൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ മിഷൻ ചെയ്ത പ്രവർത്തനം ഇങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ നാഷണൽ മിഷൻ്റെ ഒപ്പം കൈ ചേരാം. അതല്ലെങ്കിൽ മറ്റു സംഘടനകൾ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ മറ്റു സംഘടനകളുമായിട്ട്, മറ്റു സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് നിങ്ങൾക്കും പ്രവർത്തനങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. ഒരു മഹല്ലിനെ മൊത്തമായി നിങ്ങൾക്ക് ഏറ്റെടുക്കാം. അവിടെ ഇപ്പോൾ ധാരാളം മഹല്ലുകൾ ഇപ്പോഴും പ്രവർത്തനം സജ്ജമല്ലാത്ത കിടക്കുകയാണ്. അങ്ങനെയുള്ളൊരു മഹല്ലിൽ ഒരു ഇമാമിനെ നിയമിക്കുകയാണ് എങ്കിൽ ആ ഒരൊറ്റ ഇമാമ് അവിടെ 5 നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ബാങ്കിന് നേതൃത്വം നൽകുകയും ഒരു മുഅല്ലിമിൻ്റെ, മദ്രസ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിമിൻ്റെ ഉത്തരവാദിത്വവും ആ ഒരു ഇമാം ഏറ്റെടുത്ത് ഒരു നാട്ടിൻ്റെ 100 മുസ്ലിം വീടുകളുടെ എല്ലാ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകും. അപ്പോൾ ഒരു ഇമാമിനെ നമ്മൾക്ക് ഒരു ഗ്രാമത്തിൽ നിയമിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമത്തിൻ്റെ ഇസ്ലാമിക സംസ്കാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് കഴിയും. നാഷണൽ മിഷൻ സമിതി അതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 പല അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടെ ആണ് പല ഗ്രാമങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ മിഷൻ സമിതിയുടെ ഭാരവാഹികൾ തന്നെ ഓരോരുത്തരും അവർ സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ, കൂട്ടുകാരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളെ ഓരോ വർഷത്തേക്ക് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. ഈ ഒരു സംരംഭം മുന്നിൽ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൈദർദാരിമി ഉസ്താദ് കറായ ഉസ്താദും കുടുംബവും കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് 1 ഒരു മഹല്ലിലെ ഒരു ഇമാമിൻ്റെ, ഒരു മുഅല്ലിമിൻ്റെ 1 സാലറി ഏറ്റെടുത്ത് അവർ 1 ഒരു മഹല്ല് നടത്തി. അതുപോലെ തന്നെ സുള്ളിയ അൽ അമീൻ എംഗമെൻസ് അസോസിയേഷൻ, സുള്ളിയ അടുക്ക,
ആ സമിതി ഭാരവാഹികളും ഇതറിഞ്ഞുകൊണ്ട് അവരും ഒരു വർഷത്തേക്ക് ഒരു മഹലിനെ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കെ അവർ ഏറ്റെടുത്ത മഹലിലൊക്കെ നേരിട്ട് സന്ദർശിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിച്ച് നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പല ആളുകളും ഈ വിനീതൻ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് കല്യാണത്തിൻ്റെ ഭാഗമായി തന്നെ ഞാനും എൻ്റെ ഭാര്യ വീട്ടുകാരും ചേർന്ന് ഒരു മഹലിനെ ഒരു വർഷത്തേക്ക് ഏറ്റെടുത്തിരുന്നു. അതായത് ഒരു വർഷത്തെ ഇമാമിൻ്റെ പൂർണ്ണമായ സാലറി നൽകിയാൽ ആ ഒരു മഹൽ ഞങ്ങളുടെ കീഴിലായി നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിലായി ഒരു വർഷം പ്രവർത്തനം നടക്കും. നമ്മുടെ നാടുകളെപ്പോലെ ധാരാളം ശമ്പളമോ അതുപോലെ തന്നെ ധാരാളം ഉസ്താദുമാരെയോ ആദ്യഘട്ടങ്ങളിലൊക്കെ അവിടേക്ക് ആവശ്യമില്ല എന്ന വസ്തുത നിങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ്. അങ്ങനെ പലരും പല രീതിയിലും അവിടേക്ക് പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. കല്ലടുക്ക മുഹിയദ്ദീൻ ജുമാ മസ്ജിദ് നല്ല മാതൃകാപരമായ പ്രവർത്തനം ഈ റമദാനിൽ കഴിഞ്ഞ റമദാനിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു മഹലിൻ്റെ ഒരു ഭാഗമായി തന്നെ കല്ലടുക്ക ജമാഅത്ത് സമിതി അംഗങ്ങൾ ജമാഅത്തുകാർ സംഭാവനകൾ ചെയ്തുകൊണ്ട് ഒരു വർഷത്തേക്ക് ഒരു മഹലിൻ്റെ ഒരു ഇമാമിൻ്റെ 120,000 രൂപ ശമ്പളം ആ ജമാഅത്ത് കമ്മിറ്റിക്കാർ ഏറ്റെടുത്ത് ഒരു വർഷം നടത്തി. അങ്ങനെ ഇത് ഈ മാതൃക എല്ലാ ജമാഅത്ത് കമ്മിറ്റിക്കാർക്കും അവലംബിക്കാവുന്നതാണ്. നാട്ടിലെ സംഘപ്രവർത്തകന്മാർക്ക് ചേർന്ന് ഒരു മഹലിന് ഒരു വർഷത്തേക്ക് ഏറ്റെടുക്കാം. 10-12 പേര് ചേർന്നാൽ ഓരോ മാസത്തേക്ക് ഓരോരുത്തർ ശമ്പളം നൽകുകയാണെങ്കിൽ 12 പേര് ചേർന്ന് കൊണ്ട് ഒരു മഹലിന് ഒരു വർഷത്തേക്ക് ഏറ്റെടുക്കാം. വലിയ സാലറിയൊന്നും അവിടുത്തെ ആളുകൾക്ക് ആവശ്യമില്ല. ഒരു 10,000 രൂപ മാസാന്ത ശമ്പളം കൊടുത്താൽ 120,000 രൂപ കൊണ്ട് ഒരു ഇമാമിനൊരു മഹലിലേക്ക് നിയമിക്കുകയാണെങ്കിൽ ആ മഹലിൽ വേണ്ട എല്ലാ ധാർമ്മികമായ ചുറ്റുപാടുകളിലൂടെ കൊണ്ടു നടത്താൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സമസ്ത അനുയായികളും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരോടൊക്കെ എളിയ അഭ്യർത്ഥനയാണ്, നിങ്ങൾക്കിതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ മാർഗദർശനങ്ങളും ഇൻഷാ അള്ളാ നാഷണൽ മിഷൻ കർണാടക സമിതി നിങ്ങൾക്ക് നൽകാൻ സന്നദ്ധരാണ്. കർണാടകയിൽ പ്രശസ്ത സ്ഥാപനമായ ഷംസുൽ ഉലമ അറബി കോളേജ് തോടാറിനെ ആസ്ഥാനമാക്കിക്കൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നാഷണൽ മിഷൻ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയക്ക് കീഴിലുള്ള ഈ മഹൽ സംരംഭത്തോടൊപ്പം നിങ്ങൾക്കും പങ്കാളികളാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായും ചെയ്യാം. അതിനുള്ള എല്ലാ മാർഗദർശനങ്ങളും ഈ വിനീതനും നാഷണൽ മിഷൻ സമിതിയും നിങ്ങൾക്ക് എപ്പോഴും തരാൻ പറഞ്ഞു തരാൻ സന്നദ്ധമാണ് എന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒരു മഹലിലെ 1 മാസത്തെ ശമ്പളം നിങ്ങൾക്ക് നാഷണൽ മിഷൻ സംഭാവന ചെയ്യാം. അതല്ലെങ്കിൽ മറ്റു പ്രവർത്തിക്കുന്ന ധാരാളം സമസ്തയുടെ പോഷക സംഘടനകളൊക്കെ ഉണ്ട്, അവർക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്വന്തമായി തന്നെ നിങ്ങൾക്ക് ചേർന്ന് ഓരോ മഹലുകൾ ചെയ്യാം. അല്ലെങ്കിൽ അവിടെയുള്ള മക്കൾക്ക് പഠിക്കാൻ സൗകര്യമായ ബോർഡ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് യൂണിഫോം, പുസ്തകങ്ങൾ, ബാഗ്, എല്ലാ രീതിയിലും ഒരു പേന കൊണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൂടെ നിൽക്കാം. ഇൻഷാല്ലാഹ് ഇനിയും പൂർണ്ണമായ വിവരണങ്ങളോ വിശദ വിവരങ്ങളോ വേണമെങ്കിൽ നൽകാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, സന്നദ്ധരാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇനിയുള്ള കാലത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ തന്നെ അയൽ പ്രദേശങ്ങളായ നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ഹനഫികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മളൊക്കെ സന്നദ്ധരാകണം. അത് നമ്മുടെ ബാധ്യതയും കൂടിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നും നിങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ട് നല്ല രീതിയിൽ പ്രോത്സാഹനം അറിയിച്ച ആളുകളുണ്ട്. കൂട്ടത്തിൽ വലിയൊരു സന്തോഷ വിവരം, ഈ ശബ്ദം ശ്രവിച്ച എൻ്റെ കൂടെ ഉത്തര കർണാടകയിൽ 2 മാസത്തോളം ദാവ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ദാവ പ്രവർത്തനങ്ങളിൽ, ആദ്യത്തെ ദാവ യാത്രകളിലല്ല പിന്നീടുള്ള ദാവ പ്രവർത്തനങ്ങളിൽ 2 മാസത്തോളം വന്ന് പ്രവർത്തിച്ച എൻ്റെ കൂട്ടുകാരൻ റിയാസ് ഫൈസി പട്ടെ, അദ്ദേഹത്തിൻ്റെ കല്യാണം നിക്കാഹാണ് ഇതേ 15-ാം തീയതി ഞായറാഴ്ച. അദ്ദേഹം പറഞ്ഞു, നദ്വി ഉസ്താദ്, ഞങ്ങൾക്ക് അവിടെ വന്ന് സേവനം ചെയ്യാൻ കഴിയുന്ന വിഷയമൊന്നുമല്ല, അത് കുറച്ചൊക്കെ പ്രയാസമാണ്. ഇൻഷാ അള്ളാ എൻ്റെ കല്യാണത്തിൻ്റെ ചെലവിൻ്റെ ഒരംശം ഞാൻ ഉത്തര കർണാടകയിലെ
ഒരു മഹലിൻ്റെ ഒരു ഇമാമിൻ്റെ ഒരു വർഷത്തെ സാലറിക്ക് വേണ്ടി നീക്കി വെക്കും, നീക്കി വെച്ചിട്ടുണ്ട്, കരുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ 15-ാം തീയതിക്ക് നിക്കാഹിന് അത് ഞങ്ങൾ കൈമാറും എന്നൊക്കെ അദ്ദേഹം സന്തോഷം അറിയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു ചെറിയ യുവ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൻ്റെ ചെലവിൽ നിന്ന് ഒരംശം ഒരു വർഷത്തെ ഒരു ഇമാമിൻ്റെ സാലറിക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ദാവ വലിയ പ്രവർത്തനം മറ്റെന്താണ്? കാരണം ഒരു മഹല്ലിലെ ഏറ്റെടുക്കുമ്പോൾ, ഒരു മഹല്ലിൻ്റെ ഒരു ഇമാമിൻ്റെ ഒരു വർഷത്തെ ശമ്പളം ഒരാൾ ഏറ്റെടുത്തു എന്ന് വെച്ചാൽ ആ മഹല്ലിൽ ഓരോ കുട്ടികൾക്ക് അലിഫ് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി അല്ലാ എന്ന് പറയുമ്പോൾ എത്ര വലിയ പുണ്യമായിരിക്കും. മഹല്ലെങ്ങനെയാണ് എന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നല്ലോ. ഒന്നും അല്ലാ എന്ന് പറയാനറിയാതെ, ദീനിൻ്റെ ബാലപാഠങ്ങൾ അറിയാതെ 100-ഓളം മുസ്ലിം വീടുകളുള്ള മഹല്ലുകൾ, ഒരാൾ പോലും ഖുർആൻ ഓതാൻ അറിയാതെ, പള്ളി പ്രസിഡന്റ് പോലും മഹല്ല് പള്ളി കാണാത്ത ഗ്രാമങ്ങളിൽ ഇങ്ങനൊരു പ്രവർത്തനം ചെയ്താൽ, അവിടുത്തെ കുട്ടികൾ അല്ലാ എന്ന് പറയാൻ പഠിച്ചാൽ അതിന് എത്ര വലിയ പ്രതിഫലമായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അൽഹംദുലില്ലാ, ഈ ദാവ അദ്ദാവത്തു ഇലല്ലാഹ് എപ്പിസോഡിൻ്റെ വലിയൊരു റിസൾട്ടാണ് ആ സുഹൃത്ത് ഒരു മഹൽ ഏറ്റെടുത്തത്. അങ്ങനെ പലരും പല രീതിയിലുള്ള സഹകരണങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ പലരും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ചെയ്യണം. ചെയ്യാനുള്ള എല്ലാ മാർഗദർശനങ്ങളും നാഷണൽ മിഷൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. കാരണം ഈ മേഖലയിൽ നല്ലൊരു അനുഭവം നാഷണൽ മിഷൻ സമിതിക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവരെ ബന്ധപ്പെട്ടാൽ എല്ലാ രീതിയിലുള്ള മാർഗദർശനങ്ങളും ലഭ്യമാകും. ഇൻഷാ അല്ലാ, നിങ്ങളുടെ സഹകരണത്തിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് അദ്ദാവത്തു ഇലല്ലാഹ് എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി തന്നെ നമ്പർ നിങ്ങളുടെ കൈവശം ഉണ്ടാകുമായിരിക്കും, അതല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാവുന്നതാണ്. ഞാൻ എവിടെയും ഒരു നാട്ടിൻ്റെയോ മറ്റു കാര്യങ്ങളൊന്നും എൻ്റെ എപ്പിസോഡിൽ ഞാൻ പരാമർശിച്ചിട്ടില്ല. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാ പേഴ്സണലിയായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ട രീതിയിൽ എല്ലാ അവിടുത്തെ റൂട്ട് മാപ്പുകളും അവിടുത്തെ ഗ്രാമങ്ങളുടെ പേരുകളും എല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇത് ഓൺലൈനിലൂടെ ആയതുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളോ മറ്റോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാമങ്ങളുടെ പേരൊന്നും കരുതി കൂട്ടി തന്നെ പറയാത്തത്, നാട്ടിൻ്റെ പേരുകളൊക്കെ. ഇൻഷാ അല്ലാ എല്ലാ വിവരണങ്ങളും കൃത്യമായി നമ്മുടെ കൈവശമുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ അവിടെ വന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ്. അതിനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. പലരും ചോദിച്ചു, നദ്വി ഉസ്താദ് യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അവിടെ വരും. ഇൻഷാ അല്ലാ നിങ്ങൾ വരണം. നിങ്ങളെ എല്ലാ രീതിയിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരാൻ ഞാൻ സന്നദ്ധനാണ്. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ച, സഹകരിച്ച, പ്രോത്സാഹിപ്പിച്ച പലരുമുണ്ട്. വിശിഷ്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന MT ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുഷ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉസ്താദ് അവറുകൾ നൽകുന്ന വലിയ പ്രോത്സാഹനവും മാർഗദർശനവുമാണ് എൻ്റെ ദാവാ രംഗത്ത് ഏറ്റവും വലിയ വിജയം. അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ, എൻ്റെ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവരും അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് വിശിഷ്ട വലിയ പണ്ഡിതനും നമ്മുടെ ഖാളിയുമായ തോക്ക ഷെയ്ഖുന തോക്ക അഹമ്മദ് മുസ്ലിയാർ അൽ അസ്ഹരി ഉസ്താദ് അവറുകൾ, ഉസ്താദ് എനിക്ക് ഈ ദാവാ രംഗത്ത് കർണാടകയിൽ വലിയ പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുന്നു, മാർഗദർശനം തന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ആ ഒരു മഹൽ നേതൃത്വം ഏറെക്കാലം ഈ കർണാടക മണ്ണിൽ ആസ്വദിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഷെയ്ഖുന തോക്ക ഉസ്താദ് അവറുകൾക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുഷ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തന രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രചോദനം ചെയ്ത ഉമറാ നേതാവ്, എന്നെ ഈ ദാവാ രംഗത്തിൽ നിന്ന് തകരാതെ, തളരാതെ, ഇതിൽ നിന്ന് മാറാതെ പിടിച്ചു നിർത്തുന്ന വലിയ ഒരു കൂട്ടുകാരനെ പോലെയുള്ള നാഷണൽ മിഷൻ സമിതിയുടെ അമരക്കാരനും, അതുപോലെ തന്നെ ധാരാളം സുന്നത്ത് ജമാഅത്തിൻ്റെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെയും ചുക്കാനി പിടിക്കുന്ന പ്രശസ്ത ഉമറാ നേതാവ് ജനാബ് ഇസ്ഹാഖ് ഹാജി തോടാർ, അള്ളാഹുവെ അദ്ദേഹത്തിനും ആഫിയത്തോടെയുള്ള ദീർഘായുഷ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അദ്ദേഹം ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ പുരോഗതി പ്രവർത്തനങ്ങളിൽ നീ ഖൈറും ബർക്കത്തും ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ, ബിസിനസ്സുകളിലൊക്കെ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതുപോലെ തന്നെ ധാരാളം ആളുകൾ നാഷണൽ മിഷൻ, ഞാൻ ജോലി ചെയ്യുന്ന, ഞാൻ സേവനം
ചെയ്യുന്ന നാഷണൽ മിഷൻ സമിതിയിലെ പ്രഗത്ഭരായ എല്ലാ ഭാരവാഹികളും, ബഹുമാനപ്പെട്ട നൌഷാദ് ഹാജി സാഹിബ്, അതുപോലെ തന്നെ എൻ്റെ കൂടെ എല്ലാ യാത്രകളിലും കൂടെ ഉണ്ടാകുന്ന നാഷണൽ മിഷൻ്റെ അമരക്കാരനായ ജനാബ് ഷെരീഫ് മൂസ കുതുപദവ്, അതുപോലെ തന്നെ റഷീദ് ഹാജി പർലടുക്ക, ജനാബ് അനീഫ് ഹരിയമൂലെ അബുദാബി സമിതി നേതാക്കൾ, അതുപോലെ തന്നെ ധാരാളം നാഷണൽ മിഷൻ്റെ എല്ലാ ഭാരവാഹികളും ഞങ്ങൾക്കൊക്കെ സ്ഥിരം യാത്രയിലും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾ, നാഷണൽ മിഷൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും അള്ളാഹുവെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ എൻ്റെ ഉയർച്ചയിലും പ്രവർത്തനത്തിനുമൊക്കെ എല്ലാ രീതിയിലും സഹകരണം നൽകുന്ന എൻ്റെ നാട്ടുകാർ, മാടന്നൂർ നാട്ടുകാർ, അതുപോലെ തന്നെ മാടന്നൂർ SKSSF യൂണിറ്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. വിശിഷ്ട എന്നെ ഈ ദാവാ രംഗത്ത് ഇന്ത്യയിലുടനീളം ഹനഫികൾക്കിടയിൽ യാത്ര ചെയ്യുമ്പോഴും വലിയ വലിയ ഹനഫി പണ്ഡിതന്മാരുമായി കൂടിച്ചേറാനും അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുമൊക്കെ എനിക്കെല്ലാ രീതിയിലും നേതൃത്വം നൽകുന്ന, അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റ് SKSF ഇബാദ് സമിതിയുടെ ചെയർമാനും കൂടിയായ യുവ പണ്ഡിതൻ, ഹനഫി പണ്ഡിതൻ മുഫ്തി റഫീഖ് അഹമ്മദ് ഹുദവി നിസാമി അൽ ഖാദിരി കോളാരി ഉസ്താദ് അവർകൾ നിങ്ങൾക്കൊക്കെ സുപരിചിതനാണ്. അള്ളാഹുവെ ആ യുവ പണ്ഡിതന് ആരോഗ്യം നൽകി ദീർഘായുഷോടെയുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ബഹുമാനപ്പെട്ടവർക്ക് ഇന്ത്യയിലുടനീളം സുന്നത്ത് ജമാഅത്തിന് നല്ല രീതിയിൽ നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ SKSF ഹുബ്ലി ചാപ്റ്റർ സമിതി, അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഉത്തര കർണാടകയിൽ ഞങ്ങളുടെ നാഷണൽ മിഷൻ്റെയും അതുപോലെ തന്നെ സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയൊരു സാത്ത് നൽകുന്ന വലിയൊരു ഉമറ നേതാക്കന്മാരാണ് ബഹുമാനപ്പെട്ട ഷിറുസി കരീം ഹാജിയും അദ്ദേഹത്തിൻ്റെ മകൻ മുനീർ ഹാജിയും കുടുംബവും. വലിയ രീതിയിൽ അവർ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകുകയാണ് അവിടെ ഉത്തര ഭാഗങ്ങളിൽ. അതുപോലെ തന്നെ അവരുടെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെയും മുസ്ലിമീങ്ങളുടെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുകയാണ്. അള്ളാഹുവെ അവരുടെ സമ്പത്തിൽ ഹൈറും ബർക്കത്തും ചെയ്യണേ റഹ്മാനെ. അവരുടെ ബിസിനസ്സിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. അവർ ചെയ്യുന്ന എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ആ കുടുംബത്തിന് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതുപോലെ തന്നെ ഹാൻഗൽ ഹാവേരി ദാറുൽ ഹുദയുടെ ഓഫ് ക്യാമ്പസുണ്ട്. അവിടുത്തെ ഉസ്താദുമാർ നമ്മൾക്കൊപ്പം നല്ല രീതിയിൽ മാർഗദർശനങ്ങളും സഹകരണങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർണാടകയിലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളും സ്ഥാപന ഭാരവാഹികളും അവിടുത്തെ ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ, പല ദർസും മുദരിസന്മാരും അതുപോലെ തന്നെ ദർസ് വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ ദാവാ രംഗത്തെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. വിശിഷ്ട ചാപ്പള്ള ദർസ്, ബഹുമാനപ്പെട്ട അഷ്റഫ് ഫാസിൽ ബാക്കവി ഉസ്താദിൻ്റെ ചാപ്പള്ളയിലെ ദർസ് വിദ്യാർത്ഥികൾ, ഉസ്താദ് നല്ല പ്രോത്സാഹനം ചെയ്യുന്നത് കൊണ്ട് ഇൻഷാല്ലാ അവിടുത്തെ വിദ്യാർത്ഥികളും ഇൻഷാല്ലാ നല്ല ദാവാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ മുമ്പന്തിയിലുണ്ട്. പിൽക്കാലത്ത് അവരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ ദാവാ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ധാരാളം ആളുകളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാനുണ്ട്. എൻ്റെ കൂടെ ദാവാ യാത്രയിൽ ഒരു ദിവസം, രണ്ട് ദിവസം, നാല് ദിവസം, ഒരു മാസം, രണ്ട് മാസമൊക്കെ യാത്രകളിലൂടെ കൂടെ നിന്ന ദാവാ പ്രവർത്തനങ്ങൾ ആസ്വദിച്ച ധാരാളം യുവ പണ്ഡിതന്മാരും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകന്മാർ, SKSSF ഭാരവാഹികൾ, സംഘടനാ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, ധാരാളം ആളുകൾ ഉള്ളതുകൊണ്ട് ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ. വിശിഷ്ട എൻ്റെ ദാവാരംഗത്തെ പ്രോത്സാഹിപ്പിച്ച് സന്തോഷിപ്പിച്ച ബഹുമാനപ്പെട്ട ഒരു സംഘം, ബഹുമാനപ്പെട്ട ഹനീഫ് ഹുദയ, ഹനീഫ് ഹാജി കല്ലക, അതുപോലെ തന്നെ സുൽത്താൻ റഫീഖ് ഹാജി കൊടാജ്, അതുപോലെ തന്നെ പുഷ്പക് ഇബ്രാഹിം ഹാജി, ഇങ്ങനെയുള്ളൊരു സംഘം ചേർന്നുകൊണ്ട് എൻ്റെ ദാവാരംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരെനിക്കൊരു ലാപ്ടോപ്പും അതുപോലെ തന്നെ പ്രൊജക്ടറും സമ്മാനിച്ച് എന്നെ ഈ മേഖലയിൽ നല്ലൊരു അഭിനന്ദന പ്രോത്സാഹനം അവർ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവെ അവരുടെ കാര്യങ്ങളിൽ നീ ഖൈറും ബറക്കത്തും ചൊരിയണേ റഹ്മാനെ. അവർ ചെയ്ത ഈ ഒരു പ്രോത്സാഹനം അതിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ.
അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഗൾഫ് സമിതിയിലെ സമസ്തയുടെ ഗൾഫ് സമിതികളൊക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ സഹകരണം ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ ഹനഫി സുഹൃത്തുക്കൾ നമുക്ക് സഹകരണം ചെയ്തിട്ടുണ്ട്. വിശിഷ്ട എൻ്റെ ബാംഗ്ലൂരിലെ ദാ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ജനാബ് അഫ്സറുഫ് പാഷ, ബാംഗ്ലൂരിൽ എനിക്ക് എല്ലാ രീതിയിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു മഹത്തായ വ്യക്തിയാണ്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ, റഹ്മാനേ. അവസാനമായി എൻ്റെ പ്രിയ കൂട്ടുകാരൻ, ആത്മീയ സുഹൃത്ത്, ഇതുവരെ ഉത്തര കർണാടകയിലെ ദാവാ യാത്രയിൽ ഒരിക്കൽ പോലും എൻ്റെ കൂടെ ഒരു യാത്ര പോലും ചെയ്തിട്ടില്ല, എന്നാലും എൻ്റെ എല്ലാ ദാവാ യാത്രകൾ ഇന്ത്യയിലുടനീളം ഞാൻ ചെയ്യുന്ന ഏത് ദാവാ യാത്രകളും മറ്റു യാത്രകളും എല്ലാം കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ ആത്മീയ സുഹൃത്താണ്. അണിയറയിൽ എൻ്റെ ദാവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തു തരുന്ന യുവ കൂട്ടുകാരൻ, യുവ പണ്ഡിതൻ, ദാറുന്നൂർ കാശി പട്ന സ്ഥാപനത്തിലെ പ്രഗത്ഭ മുദരിസായ ബഹുമാന്യനായ മൊയീൻ ഹുദവി ഉസ്താദ്, അള്ളാഹുവെ എല്ലാ രീതിയിലുള്ള ഖൈറും ബറക്കത്തും ചൊരിയണേ, റഹ്മാനെ. അദ്ദേഹം എൻ്റെ ദാവാ രംഗത്തേക്ക് ചെയ്തു തരുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും പിന്നെ അണിയറ പ്രവർത്തനങ്ങളെയും നീ ഖബൂലാക്കണേ, റഹ്മാനെ. ആമീൻ റഹ്മത്തിക്ക യാ റഹ്മർ റഹീമിൻ. ധാരാളം ആളുകളുണ്ട് പേരെടുത്ത് പറയാൻ പ്രയാസമായതുകൊണ്ടും അതുപോലെ തന്നെ പെട്ടെന്നിപ്പോൾ ഓർമ്മയിൽ വരാത്തതും, ചിലപ്പോൾ ഈ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിച്ചാൽ ഈ ദുആ ഇവിടെ നിർത്തിയാൽ തന്നെ പലരുടെയും മുഖങ്ങളും പേരുകളും മനസ്സിൽ തെളിഞ്ഞു വരും. അള്ളാഹുവെ ഈ ദാവാ രംഗത്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച്, പ്രചോദനം ചെയ്ത്, എല്ലാ രീതിയിലും ഞങ്ങൾക്കൊപ്പം നിന്ന, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ച്, സഹകരിച്ച്, സഹായിച്ച ധാരാളം ആളുകൾ ഈ അദ്ദാവത്തു ഇലല്ലാ എപ്പിസോഡ് കണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ച, മറ്റു രീതിയിലുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിച്ച എല്ലാ ആളുകൾക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ, റഹ്മാനെ. അള്ളാഹുവെ നമ്മൾ ഈ ചെയ്ത അമൽ നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ, റഹ്മാനെ. എല്ലതും കർണാടകയിൽ ഹനഫികളെ പറയുന്നിടത്ത് വല്ല പോരായ്മകളും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവെ നീ മാഫാക്കണേ, റഹ്മാനെ. അവിടുത്തെ ആളുകൾക്കൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രബോധനം നീ അള്ളാഹുവെ നീ എത്തിച്ചു കൊടുക്കണേ, റഹ്മാനെ. എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ, റഹ്മാനെ. അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ഉന്നതിയും ഐശ്വര്യവും നൽകണേ, റഹ്മാനെ. നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണേ, റഹ്മാനെ. അള്ളാഹുവെ ഉത്തര കർണാടകയിലെ ഹനഫികൾക്ക് ദാവ എത്തിയിട്ടില്ലെങ്കിലും, നിൻ്റെ ദീൻ വേണ്ടതുപോലെ എത്തിയിട്ടില്ലെങ്കിലും, അവർ ചിലപ്പോൾ നമ്മളെക്കാൾ അറിയുന്ന വിവരങ്ങൾ കൊണ്ട് ഞങ്ങളെക്കാൾ മുമ്പന്തിയിൽ അമലുകൾ ചെയ്യുന്നവരാണ്. അതനുസരിക്കുവാനും അവരിൽ നിന്ന് പഠിക്കാനുള്ള ധാരാളം പാഠങ്ങൾ ഞങ്ങൾക്കുണ്ട്. അള്ളാഹുവെ അതൊക്കെ അവരിൽ നിന്ന് പഠിക്കാനും നീ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ, റഹ്മാനെ. അള്ളാഹുവെ നമ്മുടെ ഈ അദ്ദാവത്തു ഇലല്ലാഹ് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോഴും നമ്മുടെ ദാവാ പ്രവർത്തനത്തിന് വലിയൊരു പ്രോത്സാഹനമായി ഇതിനെ മാറ്റണം, റഹ്മാനെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين الحمد لله رب العالمين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته